എല്ലാ കൂട്ടുകാർക്കും ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടത് എന്തൊക്കെയെന്ന് നോക്കാം. ഒരു കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കറുകപ്പട്ട, ഏലക്ക, തക്കോലം, ഗ്രാമ്പു, കുരുമുളക് ഇവയെല്ലാം കുറച്ച് വീതം എടുക്കാം. ഒരു മൂന്ന് തണ്ട് കരിവേപ്പിലയും എടുക്കാം. രണ്ട് സവാള സ്ലൈസ് ചെയ്തത്, പച്ചമുളക് നീളത്തിലരിഞ്ഞത് മൂന്നെണ്ണം, ഒരു വലിയ ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ചെയ്തത്, കുറച്ച് ബീൻസ് നീളത്തിലരിഞ്ഞത്, രണ്ട് ക്യാരറ്റ് ഇതുപോലെ നീളത്തിലരിഞ്ഞതും എടുക്കാം. ചെറിയ രണ്ട് തേങ്ങ ഉപയോഗിച്ച് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വോൾ ഗരം മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. അത് പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് വറുത്തെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ചേർത്ത് നന്നായിട്ട് വഴിച്ചെടുക്കാം. ഇതോടൊപ്പം നീളത്തിലരിഞ്ഞ കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് ഫ്രൈ ആവാൻ പാടില്ല. ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ചിക്കനും ചേർത്ത് ഇളക്കിയെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. മൂന്നാം പാൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് ചേർക്കുന്നതും നന്നായിരിക്കും. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് ബോയിലായപ്പോഴേക്കും ചിക്കനും വെജിറ്റബിളും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നാം പാല് ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്നാം പാലിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ നല്ല തിക്ക് ഗ്രേവി നമുക്ക് ലഭിക്കും. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം സമയം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. തീ ഓഫ് ചെയ്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് അതിനുശേഷം കുറച്ച് കറിവേപ്പില കയ്യിലെടുത്ത് നന്നായി ഞെരുടി ഇതിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക.